ഞാൻ ഐശ്വര്യ ഉണ്ണി. കേരളത്തിൽ സന്ദർശനത്തിനെത്തുന്ന പ്രധാനമന്ത്രിക്ക് നേരെ ചാവേർ ആക്രമണം ഉണ്ടാകുമെന്ന ഭീഷണിയുമായി ഊമക്കത്തിൽ ലഭിച്ചതിനു പുറമെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസിന് ഗുരുതര സുരക്ഷാ വീഴ്ചയുണ്ടായി. 49 പേജുള്ള റിപ്പോർട്ടിൽ വിവിഐപി സുരക്ഷയുടെ സമഗ്ര വിവരങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം നടക്കുന്ന ജില്ലകളിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഇത് കൈമാറിയിരിക്കുന്നത്. ഇതെങ്ങനെ ചോർന്നു എന്നതിൽ അന്വേഷണം എഡിജിപി ഇന്റലിജൻസ് ടി കെ വിനോദ് കുമാർ ആരംഭിച്ചു. മാറ്റം വരുത്തിയ പുതിയ സ്കീം തയ്യാറാക്കിയും തുടങ്ങി. പോലീസിനുള്ളിൽ വിവരങ്ങൾ ചോർത്തുന്ന ഒരു വിഭാഗം സജീവമാണ് എന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയതാണ്. പോലീസ് ഡേറ്റാബേസിൽ നിന്നും ആർഎസ്എസ് നേതാക്കളുടെ വിവരങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന് കിട്ടിയെന്ന സ്ഥിരീകരണം നേരത്തെ തന്നെ വന്നതാണ്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് പോലീസ് പഴുതടച്ച സുരക്ഷയ്ക്കാണ് സംവിധാനം ഒരുക്കിയത്. എന്നിട്ടും ഫലം കണ്ടില്ല. പച്ചവെളിച്ചം ഗ്രൂപ്പുകൾ പോലീസിൽ സജീവമാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഇതും റിപ്പോർട്ട് ചോർന്നതും തമ്മിൽ ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കേണ്ടതാണ്. നേരത്തെ കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ ആക്രമണം നടത്തുമെന്ന ഭീഷണി സന്ദേശം ബിജെപി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്കാണ് കത്ത് വഴി എത്തിയത്. എറണാകുളം സ്വദേശി ജോസഫ് ജോൺ നെടുമറ്റത്തിലിന്റെ പേരിലാണ് കത്ത് വന്നത്. ഫോൺ നമ്പറും കത്തിലുണ്ടായിരുന്നു. കത്ത് എഡിജിപി ഇന്റലിജൻസിന് കൈമാറി. ഇതിന്റെ അടിസ്ഥാനത്തിൽ അതീവ ഗൗരവത്തോടെ പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം ആരംഭിച്ചു. ചാവേർ ബോംബ് സ്ഫോടനത്തിലൂടെ മോദിയെ വകവരുത്തുമെന്നാണ് ഊമക്കത്തിലുള്ളത്. ഈ ഊമക്കത്തിന്റെ ഉറവിടം പോലീസിന് കണ്ടെത്താൻ ആയിട്ടില്ല. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതാണ് മോദിക്കെതിരായ പ്രകോപനത്തിന് കാരണമെന്നാണ് ഇന്റലിജൻസ് എഡിജിപിയുടെ റിപ്പോർട്ടിൽ ഉള്ളത്. എലത്തൂരിലെ തീവണ്ടിയിലെ ആക്രമണം തീവ്രവാദ സംഘങ്ങൾ കേരളത്തിൽ സജീവമാണ് എന്നതിന്റെ തെളിവാണ്. ഇതിൽ പിഡിപിയും ചില വിദ്യാർത്ഥി സംഘടനകളും ഉൾപ്പെടെയുള്ളവരുണ്ട്. അതുകൊണ്ട് തന്നെ വീഴ്ചകളില്ലാത്ത സുരക്ഷ ഒരുക്കാനായിരുന്നു പോലീസിന്റെ നീക്കം. സുരക്ഷയുടെ ഭാഗമായി മംഗലാപുരത്തെ പരിപാടിയും റദ്ദാക്കി. ഈ മേഖലയിലേക്ക് പ്രധാനമന്ത്രി യാത്ര ചെയ്യുന്നത് സുരക്ഷാ ഭീഷണിയാണെന്നാണ് തിരിച്ചറിവ്. ടെക്നോസിറ്റിയിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന പരിപാടികളെല്ലാം തന്നെ സെക്രട്ടേറിയറ്റിന്റെ പിറകുവശത്തുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് മാറ്റി. മാവോയിസ്റ്റുകളുടെയും ശ്രീലങ്കൻ തീവ്രവാദ സംഘടനകളുടെയും ഭീഷണിയും മോദിക്കുണ്ട് എന്നാണ് വിലയിരുത്തൽ. വന്ദേഭാരതിലെ യാത്ര മോദി വേണ്ടെന്ന് വെച്ചതും ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ്. കത്തിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്നതായി പോലീസും അറിയിച്ചു. PFI നിരോധനത്തിന് ശേഷമുള്ള സാഹചര്യങ്ങൾ ഗൗരവത്തിലെടുക്കാനും നിർദ്ദേശം നൽകി. സുരക്ഷാ ഭീഷണി വ്യക്തമാക്കുന്നത് ഇന്റലിജൻസ് എഡിജിപിയുടെ റിപ്പോർട്ടിലാണ്. റിപ്പോർട്ട് കേന്ദ്ര ഏജൻസികളും പരിശോധിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ടാണ് ചോർന്നത്. സംഭവത്തിൽ അതീവ ഗൗരവത്തോടെ പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.